കൊക്കൂണിൽ രൂപാന്തരപ്പെട്ട കുഞ്ഞ് ദ്വാരത്തിലൂടെ ചിത്രശലഭത്തിന്റെ കുഞ്ഞ് പുറത്തോട്ട് വരുന്നതും കാത്ത് അയാൾ മണിക്കൂറുകളോളം ഇരുന്നു. ചിത്രശലഭത്തിന്റെ കുഞ്ഞായ പ്യൂപ്പ ആ ദ്വാരത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് തന്റെ ശരീരം പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അയാൾ നോക്കി നിന്നു. കുറെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് അതിന് യാതൊരു പ്രോഗ്രസും അയാൾ കണ്ടില്ല. അയാൾ പെട്ടെന്ന് തന്നെ അകത്തോട്ട് പോയി ഒരു കത്രിക എടുത്തുകൊണ്ടുവന്ന് കൊക്കൂണിലെ ആ കുഞ്ഞു ദ്വാരം ഒന്ന് വലുതാക്കി. ചിത്രശലഭത്തിന്റെ കുഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ആ ദ്വാരത്തിലൂടെ പുറത്തോട്ട് വന്നു. പക്ഷേ വളരെ ക്ഷീണിച്ച ശരീരവും വളരെ കുഞ്ഞു ചിറകുകളുമായിരുന്നു അതിന്. പിന്നെയും മണിക്കൂറുകളോളം അക്ഷമനായി അയാൾ കാത്തിരുന്നു, ചിത്രശലഭത്തിന്റെ ചിറകുകൾ വിരിച്ച് അത് പറന്നുയരുന്നത് കാത്ത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരിക്കൽ പോലും അത് ചിറകുകൾ വിരിച്ച് പറന്നുയർന്നില്ല. 8 മുതൽ 12 ദിവസം വരെ കൊക്കൂണിനുള്ളിൽ അത് പ്യൂപ്പയായി ഇരിക്കുന്നത് ഒരു പ്രത്യേക കാരണത്താലാണ്. അതിന്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് അതിന്റെ ചിറകുകളിലേക്ക് എത്തിച്ചേരുകയും പിന്നീട് ആ ചിറകുകൾ വിരിച്ച് പറക്കാൻ അത് പ്രാപ്തമാവുകയും ചെയ്യുകയാണ് പതിവ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചിത്രശലഭത്തിനെ സഹായിക്കാനായി വന്ന അദ്ദേഹം അതിന്റെ ചിറകുകളുടെ ശക്തി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരം പ്രതിസന്ധികളിലൊന്നും തളരാതെ, ഭയമില്ലാതെ, ചുവട് പതറാതെ മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് വർണ്ണശബളമായ ചിറകുകളുമായി പറന്നുയരാനാകൂ. വീണ്ടും കാണാം വലിയ കാര്യങ്ങളുടെ ചെറിയ വർത്തമാനവുമായി.